ഹായ് ഗൈസ്, ജോക്കുടൻ ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണെങ്കിലും എനിക്ക് സുഖമാണ്, എനിക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണെന്നില്ല. പക്ഷേ ഇനി ഞാനൊരു ജെറ്റ് മേടിച്ചു. ജോക്കി മേടിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ജോക്കു അല്ലേ. അപ്പൊ ജോക്കു ഒരു ഫ്രാസയില്ലേ. സോ ഇതെനിക്ക് അങ്ങോട്ട് ഭാഗമല്ല. എന്തോ അല്ലല്ല, ഇത് ഫിറ്റ് അല്ല, ഇത് കുറച്ച് ലൂസാ. ജിജോട് ഞാൻ ബെറ്റ് വെച്ചതാ, ഷോപ്പിംഗിന് പോകുമ്പോ ഞാൻ വാങ്ങണത് നിനക്ക് കറക്റ്റ് ആയിരിക്കും പറഞ്ഞു. ആരാണ് ജിജോ? എന്തിനാണ് അവനോടൊക്കെ ബെറ്റ് വെക്കുന്നത്? ഞാൻ വാങ്ങണത് നിനക്ക് കറക്റ്റ് ആയിരിക്കും പറഞ്ഞു. കുട്ടി, ഇതെന്റെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ. ഇത് സൈസ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഞാൻ മാറ്റി മേടിക്കും. ഇത് ഞാൻ എന്റെ കാശ് കൊടുത്ത് മേടിച്ചാ. എപ്പോഴെങ്കിലും നീ വാങ്ങിയിട്ട് ഇത്ര കറക്റ്റ് ഫിറ്റിംഗ് കിട്ടിയിട്ടുണ്ടോ? അതാണടാ ഈ സോണ. ആ ഇത് കൊള്ളാം. അപ്പൊ ഞാൻ മേടിച്ചതിനൊന്നും ഒരു വിലയില്ലേ? ഇത് ഞാൻ മേടിച്ചതാണ്. ഞാൻ മേടിച്ചിട്ട് ഞാൻ കൊച്ചിന് ഗിഫ്റ്റും തരണം. എന്തിന്? ഞാനൊന്നും കളഞ്ഞിട്ടില്ല. ഞാൻ ഉപയോഗിച്ച് പഴകിയ ഓട്ടോ ഉള്ളതൊക്കെ ഉണ്ട്, അത് മതിയോ? ഈ കൊച്ചിനെ കൊണ്ട് തോറ്റു. ഞാനൊന്നും കളഞ്ഞിട്ടില്ല. ഇത് മതിയോ? ഓട്ടോ 28 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നവനാ. ഞാൻ എങ്ങനെ തരുവനെ? ഞാൻ തരത്തില്ല. 50 പ്ലസോ എടുക്കടാ. ഞാൻ വാങ്ങാൻ മറന്നു. മറന്നോ? അത് ശരി. അപ്പൊ 5-6 ദിവസം കാണാതായപ്പോഴേക്ക് നീ എന്നെ മറന്നല്ലേ. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാൻ തന്നെ എന്നെ പിടിച്ചിടാനുള്ള വലിപ്പൊന്നും ഇപ്പൊ ഇവിടുത്തെ ഒരു ജയിലിലേക്കും. ഒരു വിധത്തിലെ കഷ്ടപ്പെട്ടെ. 28 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു അന്നേ. അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഇനി ഒരു 28 വർഷം കൂടി ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അവനവിടെ മേടിച്ചത്. ബ്രോഡ്വേ എന്നല്ല, അതിന് 10 രൂപയ്ക്ക് മേടിച്ചിരുന്നു. സാമാനം ജോക്കുവിന്റെ ജോക്കിയാണേ. അങ്ങനെ തരത്തില്ല. മറന്നു. അടുത്ത വീട് നോക്കാം. മടുത്ത് ഞാൻ. അല്ല, കമ്പിയോ ഭാരോ കിട്ടിയിരുന്നെങ്കിൽ തച്ച് കൊല്ലായിരുന്നു എന്നെ. കാണണ്ടേ ഞാൻ എന്തിനാ കാണുന്നേ? ഞാൻ എന്തെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ഒന്ന് വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ഈ സാധനം കയറി വരുന്നത്. ഏതെങ്കിലും സിനിമയിലെ മാസ ഡയലോഗ് കിട്ടി ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവന്മാരെ പോലുള്ളവന്മാർ രാത്രി ഇരുന്ന് കുത്തി ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഇതിൽ നല്ല മാർക്ക് കിട്ടിയാണ്. പക്ഷേ ഇവന്മാര് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് അത് അങ്ങോട്ട് റീൽസിലും എഴുതും. 28 വർഷം എന്നിട്ട് 28 വർഷത്തെ കാത്തിരിപ്പാണ്. നിനക്ക് അത്ര വയസ്സാടാ? അതിനിങ്ങനെ ശരിക്കണം എന്തിനാ? ഞാനൊന്നും കളഞ്ഞിട്ടില്ല. നീ ഒന്നും കളഞ്ഞിട്ടില്ലേ? അത് രാത്രി കിടക്കുമ്പോ പൊക്കോളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ സീൻ കരഞ്ഞോണ്ടല്ലേ അയാൾ അഭിനയിക്കുന്നത്? കൊറേ 28 വർഷത്തെ കാത്തിരിപ്പും ഏതോ പുഷ്പന്റെ താഴത്തിലൊന്നും. ഇവിടെ താഴത്തിൽ ഞാൻ കെട്ടി തൂക്കണം, ഇവിടെ പൊങ്ങാൻ കഷ്ടപ്പെടുക. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാൻ തന്നെ എന്നെ പിടിച്ചിടാനുള്ള വലിപ്പൊന്നും ഇപ്പൊ ഇവിടെ തൂറ് ജയിലിലേക്കും. എങ്ങനെ പിടിച്ചിടാനാ? എങ്ങനെ പിടിച്ചിട്ടാലാ ജയിലിന്റെ കമ്പിക്കടയിൽ കൂടി പുറത്തേക്ക് ഇറങ്ങി വരും? ഈ രണ്ട് കുരുപ്പും കൊള്ളാലോ. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അടുത്ത വീട് നോക്കാം. അയൺമാന്റെ ഡ്രസ്സല്ലേ എടുത്തിടുന്നേ? ഓക്കെ. ഓ, അയൺമാൻ ഫാൻ ഗേൾ ആണെന്ന് തോന്നുന്നു. ഹെൽമെറ്റ് ഒക്കെ വെച്ചു. എന്താന്ന കാണിച്ച്?
അയൺമാനും ഡ്രസ് ഇട്ടും സ്പൈഡർമാനെ കാണിക്കുന്നു. ഓ, അയൺമാനും സ്പൈഡർമാനും കൂടി ഊക്കി വിട്ടുണ്ടായതാന്ന് തോന്നുന്നു. കാണിക്കുന്നത് തന്നെ മോയ്ക്ക് മോളെ ഇങ്ങനെയല്ല, ഇങ്ങനെ കാണിക്കണം. ഓ, തോറിന്റെ ചുറ്റും കൊണ്ടുപോയി തലക്കൊട്ടറിന് കൊടുത്തനെ. അത് അങ്ങനെ പറയണങ്ങൾ അയൺമാനെ അറിയാൻ പാടില്ല, സ്പൈഡർമാനെ അറിയാൻ പാടില്ല. ഇത് മാർവൽ ഫാൻസ് ആന്നാ പറയുന്നത്. അടുത്ത വീട് നോക്കാം ഗൈസ്. ഓ, അവളുടെ ചെറുക്കൻ അവൾക്ക് മോതിരിട്ട് കൊടുക്കുകയാണ്. ഇത് കൊള്ളാലോ കളി, എല്ലാ കളികളും ഇങ്ങനെ തന്നെയാണോ? ആൾക്കാരെ പറ്റിപ്പോ പരിപാടി. ഈ വീഡിയോ എടുക്കുന്നവനെങ്കിലും അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. സിനിമ ആൾക്കാരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. കയ്യിൽ മൊത്തം അടി മേടിച്ചിട്ട് താടത്തില്ലട, അടി കണ്ടാലും മതി, കൊടുക്കേണ്ട രീതി കൊടുത്താൽ താന്നോളൂ. ഇങ്ങോട്ട് വാ, ഞാൻ തരാം. ഇതാണ് മരണം. എന്തിനാണ് അവന്റെ രക്ഷം മണക്കാൻ പോയത്? വല്ലാത്ത അഭിനയം തന്നെ ഇവന്റെ. ഇവന്റെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം അടിപൊളിയാണ്. പെടഞ്ഞ് പെടഞ്ഞ് മരിക്കാം. അടുത്ത വീട് നോക്കാം ഗൈസ്. എന്നതാ വലിച്ച് കയറ്റിയത്? കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു ഭാവത്തിന്റെ. ഏതാണ്ട് കൂടിയതാ വലിച്ച് കയറ്റിയത്, പറക്കാൻ പോയതാ അങ്ങോട്ട്. നെക്സ്റ്റ്. അടിപൊളി. ഞാനോ ശ്രദ്ധിച്ചില്ലായിരുന്നു, തെറ്റ് പറയുന്നില്ല. ഞാൻ വിചാരിച്ച് ചാടി ചാടി പോകുന്നു. ഓ നൈസ്, അത് കൊള്ളാം അല്ലേ? അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് റിയൽ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ക്യാമറ പൊട്ടിപ്പോയി ഗൈസ്. ഓ, ക്യാമറ പൊട്ടിപ്പോയി ഗൈസ്. അടുത്ത വീട് നോക്കാം. സിംഗിൾ ലൈഫ്, നമുക്ക് ഏത് സമയത്ത് ഉറങ്ങാം, മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും, ആരുടെ മെസ്സേജ് വൈകിയാലും ടെൻഷൻ അടിക്കേണ്ട, ഓൺലൈൻ ഇരിക്കുന്നത് ഒരാളും ചോദിച്ചു വരില്ല, ഫ്രണ്ട്സ് വീട്ടുകാർ ഇവരായി നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ ഗോയ്സ്? ശരിയാണെന്ന് പറയുന്ന കുറെ പേരുണ്ടാവും കമന്റ് ബോക്സിൽ, പക്ഷെ ശരിയല്ല. നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ പറയുന്ന എല്ലാം നമുക്ക് കിട്ടും. എന്തിനാ ഈ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പോകുന്നു? അറിയാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പോലെ. ഇപ്പൊ ഈ കുട്ടി പറയുന്ന പോലെ ഇതൊക്കെ ശരിയാണെങ്കിൽ ഈ കുട്ടി ജീവിതകാലം മുഴുവൻ സിംഗിൾ ആയിട്ട് ഇരിക്കുമോ? ചുമ്മാ പറയുന്നത് സിംഗിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മൈൻഡ് നല്ല ഫ്രീ ആയിരിക്കും, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉറങ്ങാം എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ സിംഗിൾ ആയിട്ട് ഇരുന്നെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം, സ്വഭാവ രീതി, സംസാര രീതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പും മൈൻഡ് ഫ്രീ ആയാലും ഏത് സമയത്ത് ഉറങ്ങാം എന്നുള്ളതൊക്കെ. നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ടോക്സിക് അല്ലാത്ത ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. പണ്ട് സിംഗിൾ പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ ചിരിയും കളിയൊക്കെയാണ് നടന്നത്, പക്ഷെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാനും സംസാരിക്കാനും നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാനും ഈ പറയുന്നവരെ നല്ലൊരു ഉറക്കം കിട്ടാൻ തന്നെ ചില സമയത്ത് ഈ റിലേഷൻഷിപ്പൊക്കെ, നല്ല റിലേഷൻഷിപ്പൊക്കെ സഹായിക്കാറുണ്ട്. അത് റിലേഷൻഷിപ്പിലായിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഈ കുട്ടി സിംഗിൾ ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ സിംഗിൾ ആയിട്ട് ഇരിക്കുമോ? ഇതൊക്കെ ഏതാണ്ടൊക്കെ എവിടെയോ കണ്ടിട്ട് അതാണ് ശരിയെന്ന് തോന്നിട്ട് പറയുന്നതാണ് അല്ല. കാഞ്ചനാമൊയ്തീൻ പുറത്തെ പ്രണയങ്ങളൊക്കെ 1001 കാണുള്ളൂ, അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പലപ്പോഴും കൂട്ടുകാരോടും വീട്ടുകാരോടും തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് റിലേഷൻഷിപ്പുള്ള ആൾക്കോട് തുറന്നു പറയാൻ പറ്റാറുണ്ട്, അങ്ങനെ ചിലൊരു മൈൻഡ് ഫ്രീ ആക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ ചുരുക്കി പറയാം, എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, എന്നെ ഇടിച്ച് വേറെ ആളുടെ കൂടെ പോയവരൊക്കെ ഉണ്ട്. ഏ, എന്നും പറഞ്ഞ് ഞാൻ അവരെ കുത്തിക്കൊല്ലാനോ പെട്ടൊഴിച്ചോ കത്തിക്കാനൊന്നും പോയിട്ടില്ല. ഒരാൾ നമ്മളിപ്പോ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആള് നമ്മുടെ ജീവിതകാലം കൂടെ ഉണ്ടാകണം, അയാളെ മാത്രം നമ്മൾ സ്നേഹിക്കുക, അയാൾ വേറെ ആളെ സ്നേഹിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ മണ്ഡലമാണ്, ഒരിക്കലും നടക്കത്തില്ല. ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വൻ മണ്ഡലമാണ്. അപ്പൊ സിംഗിൾസും റിലേഷൻഷിപ്പ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഇത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്ക് അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്.
അതെല്ലാം കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുവരെ പടം വരയ്ക്കുന്ന ഒരുപാട് കൂട്ടുകാർ എനിക്കും ഉണ്ടായിട്ടുണ്ട്, നന്നായിട്ട് വരയ്ക്കും, അത് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് എല്ലാ വരകളും. അപ്പൊ ഇത്രയോട് നമ്മുടെ വീഡിയോ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ